വേണ്ട വേണ്ട എന്ന് പറഞ്ഞ എന്നെ മുതലാളി ചെളി പുരണ്ട കൈകൊണ്ട് തല്ലിയില്ലേ? അതെനിക്ക് ഫീൽ ചെയ്തു. എന്നാ ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇതുകൊണ്ട് കലങ്ങി എന്റെ നെഞ്ചു തൊട്ട് ഞാൻ സത്യം ചെയ്യാണ്, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തവിടെ ഇത്രയും കാലം കരിമ്പാറക്കാരുടെ മുമ്പിൽ പേടിച്ച് ഓച്ചാന ചെന്നൊരു പാവം കണ്ടക്ടറാണ് ഞാൻ. അവിടുത്തെ ജോലി രാജിവെച്ചു ഇവിടെ ജോയിൻ ചെയ്തു. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയാ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങൾ, മാനവികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലകൊള്ളണം എന്നാണ് ഞാൻ ഇക്കാലവും ആഗ്രഹിച്ചിട്ടുള്ളത്. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പെടാ പടക്കപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാനവികമായിട്ട് ചിന്തിക്കുക, മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് സർവപ്രധാനമാണ് എന്ന് വിശ്വസിക്കുകയാണ്. പ്രോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടയ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പ് മുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. എങ്ങനെ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. ഞാൻ ജനിച്ചു വളർന്ന, ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ, എനിക്കുള്ള ബന്ധങ്ങൾ, അതിലെവിടെയും മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാലുഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ, ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി പറയണ്ട, എന്താ പറഞ്ഞ കാഠിന്യമേറിയ പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടിയാണ് ഞാനത് ഏറ്റെടുത്തത്. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ ഒരു മുറിയിൽ കഴിഞ്ഞു എന്നെങ്ങാനും പുറത്തറിഞ്ഞു. അയ്യോ തീർന്നില്ലേ. കോൺഗ്രസിന്റെ ആപീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ മണിമടി പോലെ തുറന്നു പറയണത്. ഒരു സുഖം. പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരംതാണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം. മോദിജി, മുസൽമാനൊക്കെ ഖിലാഫ് വീട്ടിലിരുന്ന് ഇങ്ങനെ നാടകം വിളിച്ചു കൂടി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട് മുറിച്ചു കളഞ്ഞൂടാ? ശങ്കർ സിംഗ് വഗേല മുറിച്ചു കളഞ്ഞിട്ടില്ല. ഞാൻ അത്രയൊന്നും അല്ല. ശങ്കർ സിംഗ് വഗേല അതിനു മുൻപ് ശങ്കർ സിംഗ് വഗേല പ്രചാരകനായിരുന്നു, അതറിയോ? പക്ഷെ വ്യക്തിയല്ല പ്രസ്ഥാനം എന്നാണ് സംഘടന പറയാറുള്ളത്. വ്യക്തികൾക്കല്ലല്ലോ പ്രസ്ഥാനത്തിൽ. എന്നൊരു കാര്യം നരേന്ദ്രമോദിയെ മാറ്റിയിരുത്തി ഇലക്ഷൻ വെച്ചിരിക്കാൻ പറ. എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ആ അഭിപ്രായം? എന്താണെന്ന് അറിയാലോ. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. 100% ഞാൻ യോജിക്കുന്നു. ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോ.